നമസ്കാരം ക്വാറിയുടമയെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസും പോലീസ് സേനയ്ക്ക് വൻ നാണക്കേടാകുന്നു ക്വാറിയുടമയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പണം തട്ടിയെടുത്തു എന്നാണ് പരാതി മലപ്പുറം വളാഞ്ചേരിയിൽ എസ് എച്ച്ഒയും എസ് ഐയും ചേർന്ന പതിനെട്ട് ലക്ഷം രൂപ തട്ടി എന്നാണ് കേസ് നാല് ലക്ഷം ഇടനിലക്കാരനും കൊണ്ടുപോയി വളാഞ്ചേരി എസ് എച്ച്ഒ സുനിൽദാസ് എസ് ഐ ബിന്ദുലാൽ എന്നിവർക്കെതിരെ തിരൂർ ഡിവൈഎസ്പി കേസെടുത്തു സുനിൽദാസിനെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നിരുന്നു പക്ഷേ കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ കിട്ടിയ പരാതിയിൽ അതിവേഗം നടപടികളിലേക്ക് മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് കടക്കുകയായിരുന്നു തിരൂരിലെ നിസാർ എന്ന വ്യക്തിയാണ് പരാതിക്കാരൻ ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഹസൈനാർ എന്നയാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് നിസാറിനെയും കൂടെയുണ്ടായിരുന്നവരെയും കേസിൽ പ്രതിയാക്കുമെന്നായിരുന്നു പോലീസിന്റെ ഭീഷണി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യിപ്പിക്കുമെന്നും ഭൂ ഉടമകളെ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും പണം തട്ടി എന്നാണ് ആരോപണം സി ഐ ലക്ഷവും എസ് ഐ ലക്ഷവും കൈക്കലാക്കി എന്നാണ് എഫ്ഐആർ മൂന്നാം പ്രതിക്ക് നാല് ലക്ഷം രൂപ കിട്ടി ആകെ ഇരുപത്തിരണ്ട് ലക്ഷമാണ് പ്രതികൾ ചേർന്ന് അപഹരിച്ചത് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് സി ഐ പ്രതിയായതിനാൽ ഡിവൈഎസ്പി നേരിട്ടാണ് കേസെടുത്തത് ഇരുപത്തിയൊൻപതാം തീയതിയാണ് സംഭവം നടന്നത് എന്നാണ് എഫ്ഐആറിൽ ആറിൽ പറയുന്നത് ഇന്ന് രാവിലെയാണ് പരാതി ലഭിച്ചത് എട്ടരയ്ക്ക് പരാതി കിട്ടിയതോടെ തുടർന്ന് പത്തരയോടെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലും പോലീസ് എത്തി എസ് ബിന്ദുലാലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ഇയാളുടെ വീട്ടിൽ നിന്ന് ഒരു ലക്ഷം രൂപയും പിടിച്ചെടുത്തു വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷമായിരിക്കും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നാൽ സി ഐ സുനിൽദാസിനെ കണ്ടെത്താനായിട്ടില്ല ഇയാൾക്കായി വ്യാപക തിരച്ചിൽ പോലീസ് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ രാത്രിയോടെ ഇയാൾ മുങ്ങി എന്നാണ് പോലീസ് നൽകുന്ന സൂചന ഇയാളുടെ കൂട്ടുകാരും ബന്ധുക്കളുമൊക്കെ നിരീക്ഷണത്തിലാണ് സിഐയുടെ ഭാര്യയും സർക്കാർ ജീവനക്കാരിയാണ് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി എൺപത്തിനാല് നൂറ്റി ഇരുപത് ബി മുപ്പത്തിനാല് കേരള പോലീസ് ആക്ട് നൂറ്റി പതിനഞ്ച് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് വളാഞ്ചേരി സ്വദേശിയുടെ ക്വാറിയിൽ നിന്ന് മാർച്ചിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു ഈ കേസിൽ ഇയാളെ ജയിലിൽ അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പോലീസുകാർ പണം തട്ടിയെടുത്തത് ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ സി ഐക്കെതിരെ ഉടൻ വകുപ്പുതല നടപടികളും വരും ഇവരെ രണ്ടുപേരെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി ഐ സുനിൽദാസുമായി ബന്ധപ്പെട്ട മുൻ പരാതികളും പരിശോധിക്കും അനധികൃത സ്വത്ത് ഇയാൾക്കുണ്ടോ എന്നും അന്വേഷിക്കും ഗുരുവായൂരിലും എയർപോർട്ടിലും പുതുക്കാടും എല്ലാം ജോലി നോക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് സി ഐ സുനിൽദാസ് ഇയാൾക്കെതിരെ ഗുരുവായൂരിലടക്കം റിയൽ എസ്റ്റേറ്റ് മാഫിയുമായുള്ള ബന്ധം ആരോപണമായി ഉയർന്നിട്ടുണ്ട് എസ് ഐ ബിന്ദുലാലും നിരവധി ആരോപണങ്ങളിൽ മുൻപും കുടുങ്ങിയിട്ടുണ്ട് ഇത് കാരണം നിരവധി സ്റ്റേഷനുകളിലേക്ക് മാറ്റവും കിട്ടിയിട്ടുണ്ട് പോലീസുകാർ ഇത്തരത്തിൽ പെരുമാറുന്നത് ആഭ്യന്തര വകുപ്പിന് തലവേദനയാണ് രണ്ട് ദിവസം മുൻപാണ് റിട്ടയർഡ് റിട്ടയർഡാകാൻ പോകുന്ന ഒരു ഡിവൈഎസ്പിയെ ഗുണ്ടാനേതാവിൻ്റെ വീട്ടിൽ പാർട്ടിക്കിടയിൽ നിന്ന് പിടികൂടിയത് ഇതും പോലീസിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങൾ അടിക്കടി ആവർത്തിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് എന്തു ചെയ്യണം എന്നറിയാൻ വയ്യാതെ നിൽക്കുകയാണ് പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി പോലീസിലെ ക്രിമിനൽ വൽക്കരണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള നടപടി ഒക്കെ സ്വീകരിക്കണം എന്ന് വ്യാപകമായി ആവശ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ആഭ്യന്തര വകുപ്പ് കൃത്യസമയത്ത് നടപടി എടുക്കാത്തതുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ പെരുമാറുന്നത് ചില പോലീസുകാർ ഇത്തരത്തിൽ സേനയ്ക്ക് തന്നെ മാനക്കേടുണ്ടാക്കി വെക്കുന്നത് കേസുകളിൽ പ്രതിയാകുന്നത് പണം തട്ടിപ്പ് കേസിൽ പ്രതിയാകുന്നത് ഗുണ്ടകളുമായി കൂട്ടുകൂടുന്നത് തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയരുന്നത് ഈ ഒരു സമയത്തെങ്കിലും ശക്തമായ നിയന്ത്രണം പോലീസുകാർക്ക് മേൽ ഉണ്ടായില്ലെങ്കിൽ പോലീസ് സേന തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നും കേരളം വിശ്വസിക്കുന്നു പോലീസിലെ ക്രിമിനൽ വൽക്കരണം കുറേ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വിഷയം പരിഗണിച്ചുകൊണ്ട് പ്രത്യേക യോഗവും ചേർന്നിരുന്നു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കൂടി നേതൃത്വത്തിലാണ് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് ഇതിൽ ശക്തമായ താക്കീതാണ് പോലീസ് സേനയ്ക്ക് നൽകിയിരിക്കുന്നത് മേധാവിമാർക്കും ഒക്കെ തന്നെ ശക്തമായ ശാസനയും നൽകിയിരുന്നു കീഴ്ഘടകങ്ങളെ കൃത്യമായി നിയന്ത്രിച്ച് നേരെ കൊണ്ടുവന്നില്ലെങ്കിൽ ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന കാര്യം മുഖ്യമന്ത്രി നേരിട്ട് ചൂണ്ടിക്കാട്ടിയതായും വിവരമുണ്ട്